നിങ്ങളിതാവും പാല് ടി വി നോക്കിക്കൊണ്ടിരുന്നിട്ട് എന്ത് കിട്ടാൻ കറണ്ട് കാശ് അങ്ങോട്ട് കുത്തനെ കൂടും. രാവിലെ അങ്ങോട്ട് സിനിമ അങ്ങോട്ട് വെക്കും, അത് ഇരുമ്പോ വൈകുന്നേരം, വൈകുന്നേരം പിന്നെ സീരിയൽ ഉണ്ടല്ലോ, സീരിയലിൽ ഞാനും കൂടി കാണണോന്നൊന്നും പറയാനും പറ്റൂല. നിനക്ക് ആ തൊടിയിലോട്ടൊന്നും ഇറങ്ങിക്കൂടെ മനുഷ്യ, ഇവിടെ വെറുതെ ഇരുന്നിരുന്ന് വേറെ ഇറങ്ങും. നിങ്ങക്ക് ആ തൊടിയിലോട്ട് ഇറങ്ങി ഇറങ്ങി ആ പുറത്തോട്ട് ഇറങ്ങിക്കാം. വേണ്ട, കൊറോണയാണ്, ഇനിയിപ്പൊ കൊറോണയും കൂടി പിടിച്ചോണ്ട് വരാനായിട്ട് ടി വി ഓഫ് ചെയ്തേ. ഞാൻ ആ പെണ്ണിനെ ഒന്ന് വിളിക്കട്ടെ, നിങ്ങളെ വരും പോണ രണ്ടു ദിവസം വേറെ വിളിച്ചിട്ട്. ഹലോ മോളെ, എന്തുണ്ട് വിശേഷം? ആണാ കുഞ്ഞുമോളെന്തേ? ആ ആ ആ ആ വേണ്ട വേണ്ട, കൊച്ചു ഉറങ്ങയില്ല, ഉറങ്ങാൻ കിടക്കയില്ല, വീഡിയോ കോളൊന്നും വിളിക്കണ്ട, കൊച്ചു ഉറങ്ങിക്കോട്ടെ. എന്റെ ദൈവമേ, കൊച്ചുങ്ങൾ ഉറങ്ങണതാണുമ്പോ എനിക്ക് ഭയങ്കര ഒരു വിഷമമാണ്. അപ്പൊ നീ എണീറ്റിരിക്കുമ്പോ എന്നെ വിളിച്ചാ മതി കേട്ടാ. ആ പിന്നെ എന്തുണ്ട്, ഭക്ഷണമൊക്കെ വെച്ചാ? ആ ആ എന്തുന്നായിരുന്നു? ആ ഇഡ്ഡലി സാമ്പാറാ, അതവന് ഭയങ്കര ഇഷ്ടമാണ് ഇഡ്ഡലി സാമ്പാറും. ആ എന്താണ് സൗണ്ട് വല്ലാതിരിക്കണേ, കരഞ്ഞാടി എന്താണ് മോളെ? പറ അമ്മനോട് പറ, നിന്റെ അമ്മായിയമ്മല്ലേ, ഞാൻ നിന്റെ സ്വന്തം അമ്മ തന്നെയല്ലേ, എന്നോട് എന്ത് പറയാ, ഞാൻ എന്താണെങ്കിലും പരിഹരിച്ചു തരാം, നീ പറ എന്താണ് കാര്യം, അവനായിട്ട് തല്ലുപിടിച്ച. ഏ ആ അതാണല്ലേ, ആ മനസ്സിലായ, ആ അതുപോലെ വേണം. ആണുങ്ങളെയൊക്കെ വരച്ച വരയിൽ നിർത്തണം, നിന്റെ അച്ഛനേക്ക് ഇവിടെ നിർത്തണേ കണ്ടിട്ടില്ലേ, ആ അതുപോലെ. അങ്ങനൊക്കെ എന്തുണ്ടെങ്കിലും എന്നോട് പറയാട്ടാ, നിന്റെ അമ്മായിയമ്മ അല്ല ഞാൻ അമ്മയാണ് കേട്ടാ. ശരി മോളെ, എന്നാ വെച്ചോട്ടാ. ശരി, ആ അമ്മനെ എന്തുണ്ടെങ്കിലും വിളിച്ചു പറയണോട്ടാ. ആ ശരി ശരി, എന്നാ ആയിക്കോട്ടെ. പ്രശ്നം ഓ എന്ത് പ്രശ്നം, അവനും അവളും കൂടി തല്ലുപിടിച്ച്. ഞാൻ അപ്പഴേ പറഞ്ഞാണ് അവനോട് ഈ ഏപ്പരാച്ചിനെ കെട്ടണ്ടെന്ന്. അപ്പൊ അവനെന്താ പറഞ്ഞത്, ചെറിയ വീട്ടിലെ പെണ്ണാണ്, സ്വത്തുക്കളൊന്നും ഇല്ലാത്ത മൂന്ന് പെൺമക്കളാണ്, അയ്യോ എന്തായിരുന്നു ഇപ്പൊ അവിടെ തല്ലുടിയായി. സൗണ്ട് വല്ലാണ്ടിരിക്കണ്ടപ്പോ ഞാൻ ചോദിച്ചപ്പോ ആദ്യം പറഞ്ഞില്ല, പിന്നെ പറഞ്ഞ് സംഭവം രണ്ടിനും കൂടി തല്ലുടിച്ച് അവന് ഓഫീസിലേക്ക് ഒന്നും കഴിക്കാണ്ടൊക്കെയാണ് പോയേക്കണത്. അവനെ പറഞ്ഞിട്ട് കാര്യമുണ്ടാ, അവന്റെ സ്വഭാവം ശരിയല്ലാത്തോണ്ടല്ലേ കുഴപ്പം മുഴുവനെന്ന്. ഞാൻ അവനൊന്നും വിളിച്ചോടട്ടെ, പിന്നെ അവൻ ഓഫീസിലാണെങ്കിൽ എന്റെ കോള് കണ്ടാ എടുക്കും, അവനെ എന്റെ മോനാണ്. ഹലോ ആ മോനെ, എന്താടാ എന്താണ് അവിടെ പ്രശ്നം? ഏ അവള് വിളിച്ചുണ്ട് എന്നോട് എന്തൊക്കെയോ ഒക്കെ പറഞ്ഞ്, നിങ്ങളെ വാർത്ത ദോഷമാണ്, അതാണ് ഇതാണെന്നൊക്കെ. അമ്മേ ഞാൻ സഹിക്കണ്ടേ, എന്താണ് എന്താ പ്രശ്നം? നിങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കാൻ വേണ്ടി നിങ്ങൾ ബാംഗ്ലൂർക്ക് പോകുന്നു, നീ അവനെ അവളെയും കൂടി കൊണ്ടുപോയിക്കോടാന്ന് ഞാൻ പറഞ്ഞത്. നമ്മുടെ നല്ല മനസ്സില്ലേ മോനെ, അവള് വിളിച്ച് എന്തൊക്കെ അനാവശ്യമാണ് ഇവിടെ പറയണെന്നറിയോ? ഞാൻ എങ്ങനെയാണ് മോനെ സഹിക്കേണ്ടത്? ഒരമ്മ ഇങ്ങനെ സഹിക്കൂ, എന്നോട് ഇങ്ങനെ പറഞ്ഞു, നിന്റെ അമ്മയെ എന്നോട് ഇങ്ങനെ പറഞ്ഞെങ്കിൽ അവൾ അവളുടെ വീട്ടിൽ വിളിച്ച് എന്തൊക്കെ പറയുന്നുണ്ടാവും? എനിക്ക് ഇപ്പോഴും കൂടി സഹിക്കാൻ പറ്റില്ല, കൊച്ചിനെ ഒന്ന് കാണിച്ച് ആ മോളെ വീഡിയോ കോൾ വിളിച്ചെന്ന് പറഞ്ഞ് പറ്റൂലെന്ന്, കൊച്ചിനെ കാണിക്കാൻ പറ്റൂലെന്നാണ് അവള് പറയുന്നത്. നീ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരമ്മയെ എന്റെ വേദന എന്തായിരിക്കും, അത് അവൾക്ക് മനസ്സിലാവില്ല. കൊറേ നാ വർഷങ്ങൾക്ക് ശേഷം അവളുടെ കൊച്ചു വീട്ടിലാവും മനസ്സിലാവും. ഞാനേ പറഞ്ഞെന്നുള്ളൂ കേട്ടാ, മോനിത് ചോദിക്കാനൊന്നും നിൽക്കണ്ടാ. ഞാൻ അവള് ചോദിച്ചാലും പറയും അമ്മയാണ് കുറ്റം ഉണ്ടാക്കി ഓരോന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കണത്, ഒരു കാര്യമില്ലാത്ത കാര്യം വലിയ പ്രശ്നമാക്കി എന്നൊക്കെ. ഞാനൊന്നിനു നിൽക്കാനുള്ള പോലെ അവള് ദേ പറഞ്ഞത് ഈ ചെവിക്കൂടെ കേട്ടി, ഈ ചെവിക്കൂടെ ഒരു കളയാണ്. ഇവിടെ അച്ഛൻ എന്നോട് ചോദിച്ചു എന്താണ് ഈ ശാരദ എന്നൊക്കെ അറിയണതെന്ന്. ഞാൻ പറഞ്ഞില്ല, ഞാൻ എന്താണ് പറഞ്ഞത്, ഒന്നുമില്ല ചേട്ടാ ഒന്നുമില്ല എന്ന് പറഞ്ഞ് റൂബി പോയിരുന്നു കരയായിരുന്നു. അതുകൊണ്ടാണ് മോനെ വിളിച്ച് പറഞ്ഞത് കേട്ടാ, മോൻ ഞാളായിട്ട് തന്നെ കുടിക്കൊന്നും വേണ്ട കേട്ടാ. ശരി മോനെ, വൈകുന്നേരം വിളിക്കാം. ശരി അമ്മ, ഞാൻ തല്ലുപിടിപ്പിക്കാൻ നോക്കണ്ട ആവശ്യമൊന്നുമില്ല, അവര് രണ്ടുപേരും തല്ലുടിയാണ്, ഞാൻ തല്ലുപിടിപ്പിക്കാൻ നോക്കണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളെ കുടുംബമൊക്കെ വെച്ചേ, ഇന്നലെ കൂടി കാണാൻ പറ്റിയില്ല, ഒന്ന് കാണിട്ടത്. പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാണെന്റെ ഭാര്യ. അങ്ങനല്ലേ മനുഷ്യ പാട്ട്? നിങ്ങളെന്താണ് വെച്ചോണ്ടിരിക്കണത്, സീരിയൽ വെച്ചങ്ങള്? ഒരു മനുഷ്യന്റെ പാട്ട് വെച്ചേക്കണം, വേറെ പണിയൊന്നുമില്ല, പാട്ട് കാണുന്നു രാവിലെ വൈകുന്നേരം ഒക്കെ ഇരുന്ന് പാട്ട് കാണും. സീരിയലെ കൂടെ വെച്ചേ, എനിക്ക് പാട്ടൊന്നും കേൾക്കണം, എനിക്കിഷ്ടമല്ല. എന്റെ മോനെ എനിക്ക് കാണാൻ വേണ്ടിയാണ് ഈ ടി വി മേടിച്ച് വെച്ചേക്കണത്.
ആരാണ് വിളിക്കണ്ടായിരുന്നത്? നിങ്ങക്കൊന്ന് എടുത്താൽ എന്താണ്? ഞാൻ അങ്ങോട്ട് വിളിക്കുമ്പോ പൈസ കുറെ അങ്ങോട്ട് പോകൂലേ? ഓ, അവനാണ്. എന്താണെന്നാവോ? ഹലോ, ആ മോളെ. എന്താണ് മോളെ വിളിച്ചേ? ആണാ? ആ, ഞാൻ വിചാരിച്ചില്ല. അമ്മാലൊക്കെയായിരുന്നു മോനെ. വാഷിംഗ് മെഷീനിൽ ഇടാനുള്ള തുണിയില്ല. പുറത്തു കൊണ്ടുപോയി കുത്തി തിരുമ്മിയിരുന്നു. ആ, അച്ഛനെ ഇവിടെ ഇരിക്കണുണ്ടായിരുന്നു. അച്ഛൻ ചെറുക്കേട്ടില്ലെന്നോ. പിന്നെ എന്തെന്ത് വിശേഷം? അവനായിട്ട് ഇപ്പൊ തല്ലുടി ഉണ്ടാവാറുണ്ട? ആണാ? പറഞ്ഞത് കേട്ടല്ല. ആ, പറഞ്ഞതെല്ലാം മനസ്സിലായല്ല. ആ, അതുപോലെ വേണം നോക്കാൻ. അവൻ എന്റെ മോനായതുകൊണ്ട് പറയല്ല. അവന്റെ സ്വഭാവം അധികം ശരിയല്ല. കേട്ടല്ല മോനെ, ഞാൻ പിന്നെ വിളിക്കാം. ശരി എന്നാ മോനെ, ഇത് എന്താണെന്ന് മുന്നറിയിപ്പില്ലാണ്ട് വന്നേ മാ. മാത്തോട്ട് കേറി വാ. വേണ്ട, ഞാൻ കേറുന്നില്ല. നിങ്ങൾ ആരെ വിളിച്ചത്? അവളെയല്ലേ? അത് ഞാൻ വെറുതെ ഇരുന്നപ്പോ അവളൊന്ന് വിളിച്ചതാണ്. നിങ്ങൾ ഇത്ര നാളും വിശ്വസിച്ചേ ഞാനാ മണ്ടൻ. മനസ്സിലായി, എല്ലാം ഞാൻ കേട്ടുവിടുന്നു. ഇനി എന്നെ പറ്റിക്കാൻ നിങ്ങൾ വിചാരിക്കണ്ട. അവളോട് പോലും പറയാതെ നിങ്ങൾ രണ്ടുപേരെ അങ്ങോട്ട് കൊണ്ടുപോകാൻ വണ്ടിയും വിളിച്ചു വന്നതാ ഞാൻ. ഇവിടെ നിന്നിട്ട് തന്നെ നിങ്ങൾ ഇങ്ങനെ. ഇനി അങ്ങോട്ട് കൊണ്ടുപോയിരുന്നെങ്കില് എന്റെ ദൈവമേ, ദൈവമായിട്ട് എനിക്ക് കാണിച്ചു തന്നാ. ഞാൻ നിക്കണല്ല, ഇറങ്ങ. എന്താ ഇപ്പൊ അവര് തമ്മിൽ തല്ലുടിപ്പിച്ചിട്ട് നിനക്ക് സമാധാനം കിട്ടിയില്ലേ? ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ നിന്റെ അടുത്ത് വേണ്ടാത്ത പരിപാടിക്ക് നിക്കണ്ടെന്ന്. എന്തായിരുന്നു, അമ്മയുടെ മോനാണ് മറ്റതാണ് മറച്ചതാണ്. ഇനി തന്നെ തന്നെ അനുഭവിച്ചോട്ടാ. ഇതാണ് പറയണത്, പല നാൾക്കുള്ള ഒരു നാൾ പിടിയില്ല.